Welcome to Study In. Today we are going to discuss chemical reactions and equations, part 1. And the contents that we are going to discuss in this video include introduction, a chemical reaction, indicators of a chemical change, chemical equations, and balanced chemical equations. So, chemical reaction. We know that നമ്മൾ ചെറിയ ക്ലാസ്സിൽസ് ഒക്കെ മാറ്റേഴ്സ് സംഭവിക്കുന്ന ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസിനെ പറ്റിയൊക്കെ ഒത്തിരി പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം എന്താണ് കെമിക്കൽ റിയാക്ഷൻ എന്നൊക്കെ. കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുന്നത് ഒരു കെമിക്കൽ ചേഞ്ചിലൂടെയാണെന്ന് നമുക്കറിയാം. വി നോ ദാറ്റ് കെമിക്കൽ റിയാക്ഷൻ സെറ്റ് ഒക്കെ വെൻ ദർ ഇസ് എ കെമിക്കൽ ചേഞ്ച്. ഇപ്പോൾ നമുക്ക് കെമിക്കൽ റിയാക്ഷൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ആദ്യം നമുക്ക് മഗ്നീഷ്യം വെൻ ഇറ്റ് ബേൺസ് ഇൻ എയർ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ എക്സാമ്പിൾ ആണ്. അത് തന്നെ നമുക്ക് ആദ്യം നോക്കാം. സോ ബേണിംഗ് ഓഫ് എ മഗ്നീഷ്യം റിബൺ ഇൻ എയർ, ദാറ്റ് ഹൗ ഇറ്റ് ഹാപ്പൻസ്. വെൻ എ മഗ്നീഷ്യം റിബൺ ബേൺസ് വിത്ത് എ വൈറ്റ് ഫ്ലെയിം, ഇറ്റ് വിൽ ചേഞ്ച് ഇൻ ടു എ വൈറ്റ് പൗഡർ. ദാറ്റ് വൈറ്റ് പൗഡർ ഈസ് ദ മഗ്നീഷ്യം ഓക്സൈഡ്. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഇനി ഒരു കെമിക്കൽ റിയാക്ഷൻ ഒക്കർ ചെയ്തു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? വാട്ട് ആർ ദി ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ? ഓർ വാട്ട് ആർ ദി ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻസ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ? ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സമയത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത്, അല്ലെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഒക്കർ ചെയ്തു എന്ന് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചു എന്ന് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ഒന്നാമത്തേത്, ദ മേ ബി എ ചേഞ്ച് ഇൻ ടേസ്റ്റ്, ദ മേ ബി ചേഞ്ച് ഇൻ കളർ, ഓർ എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓർ എവല്യൂഷൻ ഓഫ് ഗ്യാസ്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചു എന്ന് അറിയാനായിട്ട് ഈ നാല് ഫാക്ടേഴ്സിൽ ഏതെങ്കിലും ഒക്കെ സംഭവിച്ചേക്കാം. ഒന്ന്, ദർ വിൽ ബി ചേഞ്ച് ഇൻ ടേസ്റ്റ് ഓർ ചേഞ്ച് ഇൻ കളർ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ അല്ലെ എവല്യൂഷൻ ഓഫ് ഗ്യാസ്. ടേസ്റ്റിൽ ചേഞ്ച് ഉണ്ടാവാം, കളറിൽ ചേഞ്ച് ഉണ്ടാവാം, ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവാം, അല്ലെ ഒരു ഗ്യാസിന്റെ ഫോർമേഷൻ തന്നെ സംഭവിക്കാം. ഇതിൽ ഏതെങ്കിലും ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഒക്കെ ചെയ്തു എന്ന് നമുക്ക് പറയാം. സോ factors or the changes that happens during a chemical reactions include change in taste, change in color, change in temperature and evolution of gas. In your chemical equations, chemical equation endanu parayumbo it actually represents a chemical reaction. Or chemical reaction a ഒരു ഇക്വേഷൻ്റെ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ മഗ്നീഷ്യം ബേൺസ് ഇൻ എയർ എന്ന ഒരു എക്സാമ്പിൾ എടുത്തായിരുന്നു. ആ എക്സാമ്പിൾ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇൻ ദാറ്റ് റിയാക്ഷൻ ദ മഗ്നീഷ്യം വിൽ റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം മഗ്നീഷ്യം ഓക്സൈഡ്. സോ റെപ്രസെൻറ്റിംഗ് ദാറ്റ് റിയാക്ഷൻ ഇൻ ദീസ് ഫോം ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ കെമിക്കൽ ഇക്വേഷൻ. സോ അവിടെ മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നു. സോ ഇവിടെ മഗ്നീഷ്യം ആൻഡ് ഓക്സിജൻ ആണ് റിയാക്ട് ചെയ്യുന്നത്. അവർ റിയാക്ട് ചെയ്തുകൊണ്ടാണ് മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്തത്. സോ മഗ്നീഷ്യം ആൻഡ് ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ നമുക്ക് റിയാക്ടൻസ് എന്ന് വിളിക്കാം. ഈ കേസിൽ മഗ്നീഷ്യം ആൻഡ് ഓക്സിജൻ ആണ് റിയാക്ടൻസ്. റിയാക്ടൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് അണ്ടർഗോ ചേഞ്ച് ഇൻ ദ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ്റെ ചേഞ്ച് സംഭവിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ റിയാക്ടൻസ് എന്ന് പറയുന്നത്. ആ ചേഞ്ച് അല്ല ആ റിയാക്ഷൻ കൊണ്ടുണ്ടാകുന്ന ന്യൂ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഈ കേസിൽ ന്യൂ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് മഗ്നീഷ്യം ഓക്സൈഡ് ആണ്. സോ മഗ്നീഷ്യം ആൻഡ് ഓക്സിജൻ ആർ ദ റിയാക്ടൻസ് ഇൻ ദിസ് റിയാക്ഷൻ. മഗ്നീഷ്യം ഓക്സൈഡ് ഈസ് ദ പ്രോഡക്റ്റ് ഇൻ ദ റിയാക്ഷൻ. സോ പ്രോഡക്റ്റ് ഈസ് എ ന്യൂ സബ്സ്റ്റൻസ് ദാറ്റ് ആർ ഫോംഡ് ഡ്യൂറിംഗ് ദ റിയാക്ഷൻ. റിയാക്ടൻസ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് അണ്ടർഗോ ചേഞ്ചസ് ഇൻ ദ റിയാക്ഷൻ. സോ മഗ്നീഷ്യം ആൻഡ് ഓക്സിജൻ റിയാക്ട് ഫോർ മഗ്നീഷ്യം ഓക്സൈഡ്. In that case, reactants are magnesium and oxygen, and the product is magnesium oxide. Next is balancing a chemical equation. നമുക്ക് ഒരു കെമിക്കൽ ഇക്വേഷൻ കിട്ടി. ആ കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യണം. വൈ? വാട്ട് ഈസ് എ നീഡ് ടു ബാലൻസ് എ കെമിക്കൽ ഇക്വേഷൻ? സോ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്നാണ്. നമുക്കറിയാം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത് മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റർ nor be destroyed in a chemical reaction. അതായത് മാസിനെ നമുക്ക് പുതുതായിട്ട് ഉണ്ടാക്കാനും സാധിക്കില്ല, ഉള്ള മാസ് നമുക്ക് കളയാനും സാധിക്കില്ല ഒരു കെമിക്കൽ റിയാക്ഷനിൽ. അതായത് ടോട്ടൽ പ്രോഡക്റ്റ് റിയാക്റ്റന്റിൽ എത്രത്തോളം മാസ് ഉണ്ടായിരുന്നോ അത്രത്തോളം തന്നെ മാസ് പ്രോഡക്റ്റിലും കാണും. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ
ഇവിടെ നമ്മൾ ഒരു കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യുമ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഓർ ടോട്ടൽ മാസ് ഓഫ് ദ എലമെന്റ്സ് ഇൻ ദ റിയാക്ടന്റ് ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് എലമെന്റ്സ് ഇൻ ദ പ്രൊഡക്ട്. അതായത് റിയാക്ടന്റിലുള്ള എലമെന്റ്സിന് എത്രത്തോളം മാസ് ഉണ്ടായിരുന്നോ അത്രത്തോളം തന്നെ ടോട്ടൽ മാസ് പ്രോഡക്റ്റിലും കാണണം. ഇനി നമുക്കൊരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ആദ്യം ആലോചിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ആറ്റംസ് ഉള്ള കോമ്പൗണ്ട് ഇതിൽ ഏതാണെന്നുള്ള. പ്രോഡക്റ്റ് സൈഡ് ആണെങ്കിലും റിയാക്ടൻ സൈഡ് ആണെങ്കിലും പ്രോഡക്റ്റ് സൈഡ് ആണെങ്കിലും റിയാക്ടൻ സൈഡ് ആണെങ്കിലും ഇവിടെ എവിടെയാണ് ഏറ്റവും കൂടുതൽ മാസ് ഉള്ള കോമ്പൗണ്ട് ഉള്ളതെന്ന്, ഏറ്റവും കൂടുതൽ ആറ്റംസ് ഉള്ള കോമ്പൗണ്ട് ഏതാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണ് Fe3O4 ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ആറ്റംസ് ഉള്ളത്. Fe3 and Oxygen 4, അപ്പൊ ഇതാണ് ഏറ്റവും കൂടുതൽ ആറ്റംസ് ഉള്ള കോമ്പൗണ്ട്. സോ നമ്മൾ ആദ്യം ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ എലമെന്റ്സും റിയാക്ടൻസ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും എത്ര നമ്പർ ഓഫ് ആറ്റംസ് വെച്ചുണ്ടെന്ന് നോക്കണം. ഫെറസ് എന്ന് പറയുന്നത് റിയാക്ടൻസ് സൈഡിൽ 1 നമ്പർ ഓഫ് ആറ്റം ഉള്ളൂ, 1 ആറ്റമേ ഉള്ളൂ. അതുപോലെ തന്നെ പ്രോഡക്റ്റ് സൈഡിലും 1 ഉള്ളൂ. ഇനി നമ്മൾ ഹൈഡ്രജനെയാണ് കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ ഹൈഡ്രജൻ റിയാക്ടൻസ് സൈഡിൽ 2 പ്രോഡക്റ്റ് സൈഡിൽ 2 തന്നെയാണ് ഹൈഡ്രജന്റെ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത്. ഇനി ഓക്സിജൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഓക്സിജൻ റിയാക്ടന്റ് സൈഡിൽ 1 ഉള്ളൂ, പക്ഷേ പ്രോഡക്റ്റ് സൈഡിൽ ഓക്സിജന്റെ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 4. അപ്പോൾ നമുക്കറിയാം നമ്മൾ പറഞ്ഞ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ ആറ്റംസ് ഉള്ള കോമ്പൗണ്ടിൽ വെച്ചാണ് നമ്മൾ ആദ്യം തന്നെ ബാലൻസിങ് തുടങ്ങേണ്ടതെന്ന്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ആറ്റംസ് ഉള്ള എലമെന്റ് എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഓക്സിജനെ വെച്ച് വേണം തുടങ്ങാൻ. ഈ കേസിൽ ഇവിടെ ഓക്സിജൻ 4 ഉണ്ട്, പക്ഷേ ഇവിടെ ഓക്സിജൻ 1 ഉള്ളൂ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്ത് ചെയ്താലാണ് നമ്മൾ രണ്ട് സൈഡിലും നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആക്കുന്നതിന് ഓരോ എലമെന്റിന്റെ. ഇപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ ഓക്സിജൻ ഇവിടെ 4, ഇവിടെ 1. അപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഓക്സിജനെയും 4 ആക്കാൻ സാധിക്കുന്നത്? നമ്മൾ ഈ H2O ഫ്രണ്ടിൽ 4 കോയിഫിഷ്യന്റ് കൊടുക്കണം. അങ്ങനെ 4 കോയിഫിഷ്യന്റ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 4 ഓക്സിജൻ ആറ്റം നമുക്ക് കിട്ടി. അപ്പൊ ഇവിടെ 4 ഓക്സിജൻ ആറ്റം ആയി, ഇവിടെ ആയി. പക്ഷെ അങ്ങനെ 4 ഓക്സിജൻ ആറ്റം ആയപ്പോൾ എന്ത് സംഭവിച്ചു? 4 കോയിഫിഷ്യന്റ് കൊടുത്തപ്പം ഈ 4 × 2 എന്ത് സംഭവിച്ചു? 8 ഹൈഡ്രജൻ ആറ്റം ഉണ്ടായി നമ്മുടെ റിയാക്ടൻ സൈഡിൽ. അപ്പൊ എന്താ ചെയ്തു? പ്രോഡക്ട് സൈഡിൽ പക്ഷെ നമുക്ക് 2 ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടെ ഒരു 4 കോയിഫിഷ്യന്റ് ആയിട്ട് കൊടുക്കാം. അങ്ങനെ ഇവിടെ ഒരു 4 കൊടുക്കുമ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആറ്റം 8 ആയി, ഇവിടെ ഹൈഡ്രജൻ ആറ്റം 4 × 2 8 ആയി, ഓക്സിജൻ 4 × 1 4 ആയി, ഇവിടെ ഓക്സിജൻ 4 തന്നെയായി. ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ്? ഫെറസ്. ഇവിടെ ഫെറസ് 3 ഉണ്ട് കേട്ടോ, Fe1 ഉം Fe3 ഉം ആണ്. സോ ഇനി നമുക്ക് നോക്കേണ്ട ഫെറസ് ആണ്. ഫെറസ് ഇവിടെ Fe3 ആണ്, പക്ഷെ ഇവിടെ ഫെറസ് 1 ഉള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ ഒരു 3 ഇട്ട് കൊടുക്കും. സോ നമുക്ക് 3 Fe ആയി ഈ സൈഡിൽ, ഈ സൈഡിലും 3 Fe ആയി. നമുക്ക് നോക്കാം ഇനി എല്ലാം ബാലൻസ് ആയാണ്. Fe ഇവിടെ 3 ആയി, ഇവിടെയും 3 ആയി. ഹൈഡ്രജൻ 4 × 2 ഇവിടെ 8 ആയി, ഇവിടെ ഹൈഡ്രജൻ 4 × 2 8 ആയി. ഓക്സിജൻ ഇവിടെ 4 × 1 4 ആയി, ഇവിടെ ഓക്സിജൻ 4 ആയി. ഇനി നമുക്ക് വേറൊരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. ഈ നമുക്ക് ഈ നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത് എന്ന് മനസ്സിലായോ എന്നറിയാൻ H2O2 H2O. ഇതെന്ന് പറയുന്നത് നമുക്കറിയാം വാട്ടറിന്റെ ഫോർമേഷൻ, ഹൈഡ്രജൻ ഓക്സിജൻ റിയാക്ട് ചെയ്ത് വാട്ടർ ഫോം ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത്. നമുക്ക് എങ്ങനെ ഇക്വേഷൻ ബാലൻസ് ചെയ്യാം? നമ്മൾ ആദ്യം നോക്കണം ഹൈഡ്രജൻ എത്ര ഉണ്ട് എന്ന് നമുക്ക് നോക്കണം. ഹൈഡ്രജൻ നമ്പർ ഓഫ് ആറ്റം ഇവിടെ 2, ഇവിടെയും നമ്പർ ഓഫ് ആറ്റം 2. നമ്മൾ ഓക്സിജന്റെ നോക്കാം. ഓക്സിജൻ നമ്പർ ഓഫ് ആറ്റം ഇവിടെ 2, പക്ഷെ ഓക്സിജന്റെ നമ്പർ ഓഫ് ആറ്റം ഇവിടെ എത്രയാണ്?
വൺ. അപ്പൊ നമുക്ക് എങ്ങനെ ഓക്സിജന്റെ ഇവിടെയും ടു ആക്കാം? നമ്മൾ ഇവിടെ കോയിഫിഷ്യന്റ് ടു ഇട്ട് കൊടുത്തു. അപ്പോൾ എന്താ സംഭവിച്ചത്? നേരത്തെ ഇവിടെ സംഭവിച്ച പോലെ തന്നെ ഹൈഡ്രജൻ ടു ഇൻറ്റു ടു ഫോർ ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അപ്പുറത്തെ സൈഡിൽ ഹൈഡ്രജൻ ഫോർ ആക്കണം. സോ നമ്മൾ ഇവിടെയും ടു കൊടുക്കുന്നു കോയിഫിഷ്യനായിട്ട്. അപ്പൊ നമ്മൾ ടു ഇൻറ്റു ടു ഫോർ, ഹൈഡ്രജൻ ഈ സൈഡിലായി, ഈ സൈഡിലും ടു ഇൻറ്റു ടു ഫോർ ഹൈഡ്രജൻ. നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത് ഇവിടെ വേറെ എലമെന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്, വേറെ കോമ്പൗണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആദ്യം തന്നെ ഇങ്ങനെ കൺസിഡർ ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ കൺവീനിയന്റ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ആറ്റംസ് ഉള്ള എലമെന്റ് ആദ്യം സെലക്ട് ചെയ്ത് അതിനെ ബാലൻസ് ചെയ്യുന്നതാണ്. ഇവിടെ ഓക്സിജൻ എന്ന് പറയുന്നത് ടു ആണ്, ഇവിടെയും ടു ഇൻറ്റു വൺ ടു തന്നെയാണ്. സോ നമ്മൾ ഇങ്ങനെയാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യേണ്ടത്. ഈ രീതിയിലാണ് നമുക്കൊരു കെമിക്കൽ ഇക്വേഷൻ കിട്ടിയ ബാലൻസ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ ഇതാണിപ്പോ സിംപ്ലസ്റ്റ് വേയിൽ നമ്മൾ പറഞ്ഞു തന്നത്. അപ്പോ ആദ്യം നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ ആറ്റംസ് ഉള്ള എലമെന്റ് ഏതാന്ന് നോക്കുക, അല്ലെ കോമ്പൗണ്ട് ഏതാന്ന് നോക്കുക. എന്നിട്ട് അവിടെ വെച്ച് ആദ്യം നമുക്ക് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. അതിനു മുമ്പ് ഓരോ സൈഡിലും റിയാക്റ്റൻ സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും ഓരോ എലമെന്റും എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടോ എന്ന് നോക്കുക. അതിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ആറ്റം വരുന്നത് വെച്ച് നമ്മൾ ഓരോന്നോരോന്നും ബാലൻസ് ചെയ്ത് പോവുക. ഇങ്ങനെയാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യേണ്ടത്. താങ്ക് യു.